മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സ്വാഗതം. നമുക്ക് ഒരെണ്ണം ഇവിടെ വെക്കാം കേട്ടോ, കാരണം ഇത് കുറേ വരി നിന്നിട്ടൊക്കെ വാങ്ങിക്കിട്ടിയ സാധനമാണേ. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും എന്തെന്ന് ബീറൊക്കെ പിടിച്ചിട്ട്, ലോക്ക്ഡൗണൊക്കെ അല്ലേ, അപ്പം നമുക്ക് ഒരെണ്ണൊക്കെ അടിച്ച് സെറ്റായിട്ട് ഇരിക്കാം എന്ന് വിചാരിക്കണ്ട, ഇതതിനല്ല. നമ്മൾ രാവിലെ ജോലിക്ക് ഇറങ്ങുമ്പോൾ അമ്മയോ ഭാര്യയൊക്കെ പറയാണ്, ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ഒരു കുപ്പി ബീറ അങ്ങോട്ട് വാങ്ങിയോളൂ കേട്ടാ. അപ്പം നമ്മൾ വിചാരിക്കും, എന്തിനാ അത് ബീറ, നമ്മളൊന്നും പറയൊന്നുമില്ല, എന്നാലും ശരി പറഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് പോകും. ഉച്ചയ്ക്ക് ആവുമ്പോൾ വിളിക്കും. അപ്പം നമ്മൾ വിചാരിക്കും, ഈ തിരക്കിനിടയിൽ എന്തിനാ ഫോൺ എടുക്കണേ, വെറുതെ ചോറുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിക്കല്ലേ. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ, കാരണം അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമ്മുടെ ആ സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. അപ്പം എത്ര തിരക്കിനിടയിലും നമ്മൾ ആ ഫോണൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ. അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്തു നിന്ന് ചോദിക്കുകയാണ്, അതെ ഇന്ന് വരുമ്പോ ബീറ് വാങ്ങാൻ മറക്കരുതിട്ടാ. അപ്പൊ നമ്മൾ വിചാരിക്കും, ഈ ബീറ് വാങ്ങാനാണോ ഇപ്പൊ ഇത്രയും ധൃതിയിൽ നമ്മളെ വിളിച്ചേ, ഈ ബീറ് വെച്ചിട്ട് ഇവര് അടി തുടങ്ങിയ. അപ്പൊ പേടിക്കൊന്നും വേണ്ട, അവര് നമ്മുടെ 1-2-3 ചാനലില് കണ്ടിട്ട് പുതിയ വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബീറ് വാങ്ങാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ പുതിയ വെറൈറ്റി വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും പരീക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പേടിക്കണ്ട, നമ്മുടെ പുതിയ വിഭവം എന്താണെന്നറിയോ ബീറ് വെച്ചിട്ടുള്ളത്? ബീറിൽ പൊരിച്ച മീൻ. അപ്പൊ നമുക്ക് പൂവല്ലേ ബീറിൽ പൊരിച്ച മീൻ ഉണ്ടാക്കാൻ, പൊരിക്കല്ലേ നമുക്ക്? നമുക്ക് ബീറിൽ പൊരിച്ച മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ വേണ്ടേ നോക്കാം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പം ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ആ മീങ്കാരി പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഈ വറ്റമീൻ. പിന്നെ നമുക്ക് വേണ്ടത് മൈദ, എരിവിനായിട്ട് കുരുമുളക് പൊടി, ഉപ്പ്, ബേക്കിംഗ് സോഡ, പിന്നെ നമ്മുടെ ബീറ്. ബീറ് തണുത്തതാവരുത് ഇട്ടാ, തണുത്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും എന്ത് തോന്നും, കുടിക്കാനായിട്ട് തോന്നും. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റ ഫിഷ് എടുത്ത് നമുക്ക് അതിൻ്റെ കനം കുറച്ച് കുറയ്ക്കാം. നമുക്ക് വറ്റ ഫിഷ് നമ്മൾ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഫിഷാണ് നമുക്ക് മീറ്റ്, നല്ല മീറ്റായിട്ട് നമുക്ക് നല്ലതുപോലെ കിട്ടും. പിന്നെ അതിനകത്ത് മുള്ളുണ്ടാവില്ല നമുക്ക്, അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ബിയർ പൊടിച്ചെടുക്കാം. നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിയർ ഒഴിക്കാം. ഇനി അതിലേക്ക് മൈദ ഇടാം. നമ്മൾ കള്ളപ്പത്തിൽ കള്ള വെക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടിയിടാം. ഈ ഉപ്പും കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മസാല കേട്ടോ, നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ നമ്മളിട്ട ബേക്കിംഗ് സോഡ, മൈദ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പരുവം കണ്ടോ, ഇത്രയാണ്. അതായത് നമ്മൾ ഒരു ദോശമാവ് പോലെ ഈ സ്പൂണി കണ്ടോ, അതിനകത്ത് കുറച്ച് പറ്റി നിൽക്കുകയും ചെയ്യണം, എന്നാൽ അധികം കട്ടിയാവരുത്. ഈ ഒരു പരുവമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മീൻ മുക്കിയെടുത്ത് എന്ത് വറുക്കാനിടാം. നമ്മൾ കുറച്ച് മൈദപ്പൊടി മാറ്റി വയ്ക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബാറ്ററിന് മുമ്പ് കുറച്ച് മൈദപ്പൊടി ഒഴിച്ചിട്ട് അതിനകത്ത് ആദ്യം ഒന്ന് മുക്കി പിന്നെ ആ ബാറ്ററിൽ ഇട്ടിട്ടാണ് എടുക്കുക. അപ്പോൾ അതിലേക്കും കൂടെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. കാരണം ആ ബാറ്ററിൽ ഉപ്പ് നോക്കണം, അതിൽ ഉപ്പ് കൂടിപ്പോവരുത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ്, എന്നിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പൊടി കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ.
മെയിനായി നമുക്ക് ഈ ബാറ്റർ ഫിഷിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു പൊടി മിക്സ് ചെയ്യണം. മൈദയും ഉപ്പും കുരുമുളകും കൂടിയിട്ട് നമ്മൾ ആദ്യം ഫിഷിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്ന നേരത്ത് മസാല അതിൽ നിന്ന് വിട്ടുപോകില്ല. ചൂടായ പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നമുക്ക് ഒരു കുണ്ടുള്ള പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് മീറ്റ് ഈ മൈദയും ഉപ്പും കുരുമുളകും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല നല്ലോണം തിരുമിയെടുക്കുക. അങ്ങനെ തിരുമിയെടുത്തിട്ട് നമ്മുടെ ബാറ്ററിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. ഓക്കെ, നല്ലോണം ബാറ്റർ അതിനകത്ത് വരണമെന്നില്ല. മാക്സിമം നിങ്ങളൊന്ന് ആ ഒലിച്ചിറങ്ങണ പോലെ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എണ്ണയിലിട്ട് വറുക്കാം. സൺഫ്ലവർ ഓയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നൊരു ഡ്രോപ്പ് ഒന്ന് ഇട്ടിച്ച് നോക്കി നോക്കാം. ഓക്കെ, എണ്ണ അത്യാവശ്യം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഒരു ഇതിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് നേരെ നമ്മളിടുന്നു. നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഫിഷ് മീറ്റ് ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുക. അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തോളാം. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മളിടുമ്പോൾ അതിൻ്റെ ഏറ്റവും പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമുക്കൊരു ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഏകദേശം ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ പഴംപൊരി എങ്ങനെയാണ് പൊരിക്കണേ അതുപോലെ തന്നെ നേരെ ഫിഷ് എടുത്ത് ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. നമുക്കൊരു ഗോൾഡൻ യെല്ലോ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ ഇത് നന്നായിട്ടായി എന്നറിയാം. നമുക്ക് നമ്മുടെ ബീറിൽ പൊരിച്ച ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോഴാണ് നമുക്ക് വീട്ടിലെ അമ്മേനെയും ഭാര്യേനെയും സഹായിക്കണതിൻ്റെ ഗുട്ടൻസ് കിട്ടണേ. നല്ല ചിൽഡ് ബീർ വിത്ത് ലൈസൻസോടുകൂടി കുടിക്കാനും നമുക്കതുപോലെ ഫിഷ് ടേസ്റ്റ് ചെയ്യാനും പറ്റിയ അവസരമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അതെ, ഇവരെല്ലാം കഴിച്ചു, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ ബീറായ കാരണം നല്ല ക്രിസ്പി ഫിഷാണ് ഇടാം. നല്ല കറുമുറു എന്ന് പറഞ്ഞാൽ നല്ല ഇത് നമുക്ക് കടിക്കുമ്പോൾ നമുക്ക് ഫീൽ കിട്ടും. നിങ്ങൾക്ക് സോസ് വേണമെങ്കിൽ സോസ് എടുക്കാം, ദെൻ പണ്ടൊക്കെ നമ്മൾ കള്ളപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ള് വാങ്ങും. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനായിട്ടും കൂടി കുറച്ചധികം വാങ്ങും, ഒരു രണ്ട് കുപ്പിയൊക്കെ കള്ള് വാങ്ങും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് കുടിക്കും, എല്ലാവരും കുടിക്കും, എന്നിട്ടാണ് കള്ളപ്പുണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ ബീറ് വാങ്ങിയാൽ എല്ലാവർക്കും കുടിക്കാം, ബീറിൽ പഠിച്ച മീനും ഉണ്ടാക്കാം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ കള്ളു മാറി ബീറായിട്ടാണ്. അപ്പം നമ്മുടെ ബീറിൽ പൊരിച്ച മീൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷേ മദ്യപാനം എപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി 1 2 3 കാർ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും വണക്കം.